ഒരു വർഷം 1000 ശസ്ത്രക്രിയ ഈ അപൂർവ നേട്ടത്തിന്റെ തിളക്കത്തിലാണ് പയ്യന്നൂർ താലൂക്ക് ആശുപത്രി ജില്ലയിൽ ഏറ്റവും കൂടുതൽ ശസ്ത്രക്രിയ നടത്തിയ സർക്കാർ ആശുപത്രികളുടെ പട്ടികയിലേക്കാണ് ഇതോടെ പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയും ഇടം പിടിച്ചിരിക്കുന്നത് കോവിഡ് പ്രതിസന്ധികളെയും നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പരിമിതികളെയും എല്ലാം മറികടന്നാണ് കഴിഞ്ഞ വർഷം 1000 ശസ്ത്രക്രിയകൾ പൂർത്തിയാക്കിയത് ആ വലിയ നേട്ടം കൈവരിച്ചതിന്റെ സന്തോഷത്തോടെയാണ് പയ്യന്നൂർ താലൂക്ക് ആശുപത്രി പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുന്നത് ഈ കോവിഡിന്റെ കാലത്തും യാതൊരു വിധത്തിലും ഈ സർജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഒരു മുടക്കവും ഇല്ലാതെ തന്നെ നമ്മുടെ 1000 സർജറികൾ ഇന്നലെ പൂർത്തീകരിച്ചിട്ടുണ്ട് അതിന്റെ ഒരു അഭിമാനവും അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഓരോ സർജന്മാരുടെയും രാപ്പകലില്ലാത്ത അധ്വാനത്തെയും നമ്മൾ എന്തായാലും കണ്ടു പ്രശംസിച്ചേ പറ്റും അതായത് ഈ ഒരു കോവിഡ് സാഹചര്യത്തിന്റെ ഇടയിലുമാണ് ഞങ്ങൾ ഈ ഒരു 1000 സർജറി അതുപോലെ തന്നെ അടുത്തൊരു മികവിലേക്ക് എത്തുന്ന ഈ നമ്മൾ കഴിഞ്ഞ വർഷം ഉദ്ഘാടനം ചെയ്ത ഡയാലിസിസും ഏകദേശം 1000 കേസുകൾ പൂർത്തിയാവാൻ പോവുകയാണ് അതും ഒരു വലിയൊരു നേട്ടമായി തന്നെ ഈ ഒരു കോവിഡിൻ്റെ സാഹചര്യത്തിലും ഇത്ര ഒരു അംഗീകാരം നേടിയതിന് പിന്നിൽ പ്രവർത്തിച്ച ഓരോരുത്തരെയും പറ്റി വലിയൊരു അഭിമാനം തന്നെയുണ്ട് ജനറൽ സർജറി ഗൈനക്കോളജി അസ്ഥിരോഗ വിഭാഗങ്ങളിലായി പ്രതിമാസം 80 മേജർ ശസ്ത്രക്രിയകൾ എന്ന നിലയിലാണ് 2021 വർഷത്തിൽ 1000 ശസ്ത്രക്രിയകൾ പൂർത്തിയാക്കിയത് ഡോക്ടർമാരുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും വിവിധ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളുടെയും എല്ലാം കൂട്ടായ പ്രവർത്തനത്തിലൂടെയാണ് ഈ നേട്ടം കൈവരിക്കാനായത് കഴിഞ്ഞ വർഷത്തെ ആശുപത്രി പ്രവർത്തനം നിരവധി പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോയത് പുതിയ ആശുപത്രി കെട്ടിട സമുച്ചയത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നതിനാൽ പശ്ചാത്തല സൗകര്യങ്ങൾക്ക് വളരെയധികം പരിമിതികൾ ഉണ്ടായിരുന്നു അതിനിടയിൽ ഓപ്പറേഷൻ തിയേറ്റർ അടച്ചിടേണ്ട അവസ്ഥയും ജനറേറ്റർ തകരാറിലായ സാഹചര്യവും ഉണ്ടായി ഡോക്ടർമാരുടെ കുറവും അനുദിന പ്രവർത്തനങ്ങൾക്ക് വലിയ വെല്ലുവിളിയായിരുന്നു കോവിഡിന്റെ നിയന്ത്രണങ്ങളും ചികിത്സയും വാക്സിൻ വിതരണവും അനുബന്ധ പരിശോധനകളുമെല്ലാം നടത്തിയിട്ടും ഈ പരിമിതികൾക്കുള്ളിലാണ് കൂട്ടായ പരിശ്രമത്തിലൂടെ 1000 മേജർ ശസ്ത്രക്രിയകൾ ഈ ആശുപത്രിയിൽ വിജയകരമായി പൂർത്തിയാക്കാനായത് ഒരു ടീം വർക്ക് തന്നെയാണ് അത് OTT മാത്രമല്ല എല്ലാം ഹോസ്പിറ്റലിൻ്റെ ഒരു ടീം വർക്കാണ് കാരണം നമുക്ക് OTT എന്ന് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ OTT ഉണ്ടെങ്കിലും ബാക്കിയുള്ള ലോജിസ്റ്റിക്സും കാര്യങ്ങളൊക്കെ നമുക്ക് മറ്റുള്ളവർ സപ്ലൈ ചെയ്ത് തരണം അതുപോലെ ഇവരുടെ ഓരോ ജീവനക്കാരനും ഇതിൻ്റെ ഭാഗവാക്കുകളാണ് ഡോക്ടേഴ്സ് എല്ലാം തന്നെ മെഡിക്കൽ ഡോക്ടേഴ്സ് ആണെങ്കിലും സർജറി അവർ ഫിറ്റ്നസ് കൊടുത്താലേ മറ്റവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ എല്ലാ രീതിയിലും ഒരു വലിയൊരു കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ നേട്ടം അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് ഏകദേശം 80 കേസുകൾ ഒരു മാസം നമുക്ക് ഇവിടുന്ന് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ആവറേജ് അപ്പം അതിനകത്ത് പെടുന്നത് നമ്മുടെ പിന്നെ സാധാരണ താലൂക്ക് ലെവലിൽ ചെയ്യാൻ നമുക്ക് കുറച്ച് നമ്മുടെ സാഹചര്യം അനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റാത്തതാണെങ്കിലും കൂടെ നമ്മുടെ നമുക്ക് ഇത് പിത്താശയ കല്ല് നീക്കം ചെയ്യുന്ന താക്കോൽദാര ശസ്ത്രക്രിയയായ കോളിസിസ്റ്റെക്ടമി നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതുപോലെ താക്കോൽദാര ശസ്ത്രക്രിയയായ അപ്പൻഡിസെക്ടമി അത് കീഹോള് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതുപോലെ 10 തൈറോയിഡെക്ടമികൾ പിന്നെ അതിൻ്റെ ഓപ്പറേഷനും അങ്ങനെ കുറേ മേജർ കേസുകൾ ടോട്ടൽ 1000 മേജർ കേസുകളും പിന്നെ കുറേയധികം ലോക്കൽ കേസുകളും നമുക്കിവിടെ ഈ ഹോസ്പിറ്റലിൻ്റെ പരിമിതമായ സാഹചര്യത്തിൽ വെച്ച് ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ട് എന്നുള്ളത് ഒരു ഇൻചാർജ് എന്ന നിലയിൽ എനിക്ക് കുറേ അഭിമാനിക്കാം അതുപോലെ നമ്മളെ ഡോക്ടേഴ്സ് അവരാണ് അതിന് ഡോക്ടേഴ്സിൻ്റെ അറിയാലോ ആഹാരോത്ര അവർ പണിയെടുക്കണം 2019 പയ്യന്നൂർ താലൂക്ക് ആശുപത്രി 100 പിന്നിട്ടപ്പോൾ സംസ്ഥാനത്തെ തന്നെ ഏറ്റവും മികച്ച താലൂക്ക് ആശുപത്രിക്കുള്ള അംഗീകാരവും സ്വന്തമാക്കിയിട്ടുണ്ട് അതേസമയം 2019 തറക്കല്ലിട്ട് നിർമ്മാണം തുടങ്ങിയ പുതിയ കെട്ടിടത്തിന്റെ പണി വളരെ വേഗത്തിലാണ് പുരോഗമിക്കുന്നത് 2023 പുതിയ ആശുപത്രി കെട്ടിടമാകുന്നതോടെ താലൂക്ക് ആശുപത്രിയിൽ കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടാകും ഏകദേശം 2022 ഓഗസ്റ്റ് ചിലപ്പോൾ അതിനു മുന്നേ തന്നെ നമുക്ക് ഈ മെയിൻ ബിൽഡിങ്ങിന്റെ പണി പൂർത്തീകരിക്കാൻ കഴിയുമെന്നൊരു വിശ്വാസം ഒന്നൊരു അറിയിപ്പാണ് SPV നിന്ന് ലഭിച്ചത് പിന്നീട് ഈ പൂർണ്ണ പദ്ധതികൾ ഏകദേശം നവംബർ 2023 കൂടി ഇതിൻ്റെ കംപ്ലീറ്റ് ഫേസും അത് ഫസ്റ്റ് ഫേസും സെക്കൻഡ് ഫേസും എല്ലാം കൂടി നമുക്ക് നവംബർ 2023 പൂർത്തീകരിക്കും എന്നാണ് വിശ്വസിക്കുന്നത് മുന്നോട്ടും ഇത്തരം അഭിമാനകരമായ നേട്ടങ്ങൾ പയ്യന്നൂർ താലൂക്ക് ആശുപത്രി തേടിയെത്തുമെന്ന് മാത്രമല്ല അതിനുള്ള കൂട്ടായ പ്രവർത്തനമാണ് ആശുപത്രിയെ വേറിട്ടതാക്കുന്നതും നവമീഡിയ പയ്യന്നൂർ ശ്രീചന്ദ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കണ്ണൂരിൽ പുതിയൊരു ആരോഗ്യ സംസ്കാരത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു
ശ്രീചന്ദ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ. സദാസമയം അതിവിദഗ്ധരും പ്രമുഖരുമായ ഡോക്ടർമാരുടെ സേവനം, അത്യാധുനികവും നൂതനവുമായ സാങ്കേതിക വിദ്യയോടുകൂടിയ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഒബ്സ്ട്രാറ്റിക്സ്, ഗൈനക്കോളജി ആൻഡ് ഇൻഫെർട്ടിലിറ്റി, ഓർത്തോപീഡിക് ആൻഡ് സ്പോർട്സ് മെഡിസിൻ, ജനറൽ മെഡിസിൻ, ഡയബറ്റോളജി, ENT, ഹെഡ് ആൻഡ് നെക് സർജറി, പീഡിയാട്രിക് ആൻഡ് നിയോനാറ്റോളജി, യൂറോളജി, പൽമിനോളജി, ജനറൽ സർജറി, നെഫ്രോളജി, റേഡിയോളജി, എമർജൻസി മെഡിസിൻ ആൻഡ് ക്രിട്ടിക്കൽ കെയർ, അനസ്തേഷ്യോളജി, ഡെർമറ്റോളജി, ജനറൽ കോസ്മെറ്റിക്സ് ആൻഡ് ഡെന്റിസ്ട്രി, ഗ്യാസ്ട്രോ എൻട്രോളജി തുടങ്ങി സർവസജ്ജമായ ആധുനിക സംവിധാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നൂതന ചികിത്സാ രീതി ഇനി ഏറ്റവും കുറഞ്ഞ ചിലവിൽ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു. ശ്രീചന്ദ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ. ശ്രീചന്ദ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, SN പാർക്കിന് സമീപം, കണ്ണൂർ. കണ്ണൂരിനൊപ്പം ആരോഗ്യത്തിനൊപ്പം.